മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മമിത്രം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്ന ദൈവവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 11:35. നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. Ephesians 5:3 നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പ് നാം ഇരുട്ടിൻ്റെ അധികാരിയായിരുന്ന പിശാചിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ പിതാവായ ദൈവം ആക്കി വച്ചിരിക്കുകയാണ്. നാം പുത്രനിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ആമേൻ രക്ഷയാണ്. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു. നാം ദൈവമക്കളായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നാം വെളിച്ചമുള്ളവരായി തീർന്നു. Ephesians 5:8 കാണുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അപ്പം വെളിച്ചം ഉണ്ടായി ക്രിസ്തുവിൽ കൂടി. ആ വെളിച്ചത്തിൽ തന്നെ നമ്മൾ നടന്നുകൊള്ളണം. വെളിച്ചം നഷ്ടപ്പെടുമെന്നാണ് യേശു കർത്താവിൻ്റെ മുന്നറിയിപ്പ്. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? നിങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. ഇതെപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റൊരു വാക്യത്തിലും പറയുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകുമെന്ന് കർത്താവ് പറഞ്ഞു. എങ്കിലും നമ്മെ തെറ്റിക്കുന്നതിനായി അന്ധകാരത്തിൻ്റെ അധിപതിയാകുന്ന സാത്താൻ എപ്പോഴും അരികിലുണ്ട്. കയ്യിനോട് ദൈവം പറഞ്ഞു, പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. കയ്യിനെ പാപം കീഴടക്കുവാനായിട്ടിടയായി. അങ്ങനെ പാപം ചെയ്തു, അവൻ എന്നേക്കുമായി നശിച്ചു പോകുവാനായിട്ടിടയായി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളിലും മന്ത്രങ്ങളിലും പെടാതെ നാം സൂക്ഷിക്കണം. ജഡത്തിൻ്റെ ഇച്ഛാശക്തികൾക്ക് വശംവദരാകരുത്. ജഡം നമ്മുടെ ഒരു ശത്രുവാണ്, നമ്മുടെ ജഡം. അതുപോലെ ലോകം, പാപം, പിശാച് ഇതൊക്കെയും നമ്മുടെ ശത്രുക്കളാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. അപ്പം ഇതിനെ നമ്മൾ ജയിക്കണം. അത് കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിച്ചാലേ, അമിത ബലത്തിൽ നാം ശക്തിപ്പെട്ടാലേ നമുക്ക് ഇതിനെ ജയിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇരുളിലേക്ക് ഇറങ്ങിപ്പോയ ചില വ്യക്തികളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. Judges 16:4 നമുക്ക് കാണുവാൻ കഴിയും, സോർ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ദലീല എന്ന ഒരു ഫെലസ്ത്യ കന്യകയെ കണ്ടു, അവളെ സ്നേഹിച്ചു. അവൾ അവനെ വശീകരിച്ച് കീഴ്പ്പെടുത്തിയ അവൻ്റെ ശക്തിയുടെ രഹസ്യം അവൻ അവളോട് പറഞ്ഞു. അവൾ അവനെ മടിയിൽ ഉറക്കി അവൻ്റെ ശക്തിയുടെ കേന്ദ്രമായ തലയിലെ ജഡം മുറിച്ചു കളഞ്ഞു. പെട്ടെന്ന് അവൾ ഫെലസ്ത്യരെ അറിയിച്ചു. അവർ വന്നവനെ ബന്ധിച്ചു, കണ്ണുകുത്തി പൊട്ടിച്ച് കൊണ്ടുപോയി തടവിലാക്കി. അവൻ അവിടെ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഒരു കളിപ്പാവയായി പരിഹസിക്കപ്പെട്ടവനായി തീർന്നു. മഹാശക്തന് വന്ന മഹാപരാജയം ശ്രദ്ധിക്കുക. ഒരുവൻ നിൽക്കുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. അനേക ഭക്തന്മാർ വീണുപോയ ഒരു പാതയാണ്, ആത്മീയ ഗോളമാണ് നമ്മുടെ ഈ ആത്മീയ ഗോളം. അതുകൊണ്ട് നാം വീണുപോകരുത്. കുറവുകൾ വരുമ്പോൾ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ്? വെളിപ്പാട് ഉത്സവമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ എന്തു ചെയ്യും? നിലവിളക്ക് എടുത്തു കളയും എന്ന് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം, നാം മടങ്ങി വരേണ്ട സമയമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും കാമേ നാം മടങ്ങി വരണം. ക്രിസ്തു നമ്മെ എത്രമാത്രം സ്നേഹിച്ചു, ഹല്ലേലൂയാ. ആ സ്നേഹം ഓർക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കണം. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ദൈവമാണ്.
സമരിയ സ്ത്രീയുമായി സമ്പർക്കമില്ലാത്ത യഹൂദന്മാർ അവളെ തള്ളിക്കളഞ്ഞ് ഒറ്റപ്പെടുത്തി ഇരിക്കുമ്പോൾ യേശു ആ സമരിയ പട്ടണത്തിലേക്ക് ചെന്ന് അവളെക്കുറിച്ച് അവളുടെ അവൾക്ക് പാപബോധമുണ്ടായപ്പോൾ അവൾക്ക് ഈ വെളിച്ചം ലഭിക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഒരു വ്യക്തിയെ തേടി വന്ന കർത്താവാണ്, 99 ഉപേക്ഷിച്ചിട്ട് ഒരു വ്യക്തിയെ തേടി വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. 2 തിമോത്തിയോസ് 2:22 വായിക്കും, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ യൗവനമോഹങ്ങളെ വിട്ട് ഓടുക എന്നാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴിച്ചിട്ട് മരണത്തെ ഉണ്ടാക്കുന്നു. ആകയാൽ നാം പാപത്തോട് ആമേൻ മുഖം തിരിക്കുന്നവരായിരിക്കണം. യോസഫിന് അതിൽ കഴിഞ്ഞു. യോസഫ് പറയുകയാണ്, ദൈവത്തോട് ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യുമെന്ന്. പ്രൈസലോ, യോസഫ് ഓടിപ്പോയി, പാപം കണ്ടുകൊണ്ട് ഓടി. അതിൻ്റെ ഫലമായിട്ട് കാരാഗ്രഹവുമൊക്കെ ലഭിച്ചു. എങ്കിലും അടിസ്ഥാനരഹിതമായിരിക്കുന്ന കുറ്റാരോപണം ഉണ്ടായെങ്കിലും താൻ ഫാമിൻ പ്രൈസ് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് തനിക്ക് മുമ്പായി വന്ന എല്ലാ അമ്പുകളെയും ജയിക്കുവാൻ യോസഫിന് കഴിഞ്ഞു. അതെങ്ങനെയാണ്? ഇസ്രായേലിൻ്റെ പാറയായ ഇടയനിൽ ആശ്രയിച്ചത് കൊണ്ടാണ് യോസഫിന് ജയമുണ്ടായത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇരുളിലേക്ക് പോയ ഗേഹസി, ഏലിശയുടെ ദാസനായ ഗേഹസി ഏലിശയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം വലിയ ഒരു ചതിയിൽ അകപ്പെട്ടു. അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. ഏലിശയുടെ വചനപ്രകാരം യോർദാൻ നദിയിൽ പോയി മുങ്ങി സൗഖ്യം പ്രാപിച്ചു. തന്നിലുണ്ടായിരുന്ന കുഷ്ഠരോഗം പരിപൂർണമായി മാറി. ഈ വലിയ സന്തോഷത്താൽ നയമാൻ ഏലിശയ്ക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കുവാനായി ഏലിശയുടെ അടുക്കൽ വന്നു. പക്ഷേ ദൈവപുരുഷനായ ഏലിശ യാതൊന്നും പ്രതിഫലമായി വാങ്ങിയില്ല. ദൈവം എല്ലാം ദാനമായിട്ടാണല്ലോ കൊടുക്കുന്നത്. വളരെ സ്വർണം, വിലയുടെപ്പുള്ള വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളുണ്ടായിരുന്നു. ദൈവപുരുഷൻ നയമാൻ്റെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ അവരെ തിരിച്ചയച്ചു. വേദസിക്ക് ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ദ്രവ്യാഗ്രഹം എന്ന പാപത്തിനു അവൻ കീഴ്പ്പെട്ടു. നയമാൻ പോയ ഉടനെ തന്നെ ഏലിശയോട് ഒന്നും പറയാതെ, ആലോചിക്കാതെ കിട്ടിയ സന്ദർഭം തക്കത്തിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. വളരെ ബന്ധപ്പെട്ട് നയമാൻ്റെ പിന്നാലെ ഓടിയെത്തി ചില വ്യാജ പ്രസ്താവനകൾ പറഞ്ഞു. കുറച്ച് സമ്മാനം അത്യാവശ്യമെന്ന് പറഞ്ഞു. ചോദിച്ചതിനേക്കാൾ ഇരട്ടി സമ്മാനങ്ങൾ നിർബന്ധിച്ച് നയമാൻ ഗേഹസിക്ക് കൊടുത്തു. 2 ചുമട്ടുകാർ ഗേഹസിയുടെ വീട്ടിൽ വന്ന് കൂടാരത്തിലെത്തിച്ചു. ഇതെല്ലാം പെട്ടെന്ന് കൂടാരത്തിലൊളിപ്പിച്ചു വെച്ചിട്ട് ഏലിശയുടെ മുമ്പാകെ ചെന്ന് നിന്നു. ഏലിശയ്ക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. ദ്രവ്യാഗ്രഹം എന്ന പാപം അവനെ തെറ്റായതിലേക്ക് നടത്തി. ഏലിശ ഇതറിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നയമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതിക്കും പിടിപെടും. ഉടനെ അവൻ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനായി തീർന്നു. അവൻ ഹിമം പോലെ വെളുത്തു, കുഷ്ഠരോഗിയായി തീർന്നു. ദ്രവ്യാഗ്രഹം വരുത്തി വെച്ചവനെ എത്ര വലിയത്, എത്ര ഭയങ്കരം! അവൻ്റെ വെളിച്ചം കെട്ടുപോയി. പ്രവാചക ശിഷ്യൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു. അവൻ പുറത്തുപോയി. ദ്രവ്യാഗ്രഹം എന്ന പാപത്താൽ അവനും ഇരുട്ടിലായി. കർത്താവിൻ്റെ ഈ മുന്നറിയിപ്പ് നാം വളരെ ഭയത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു വചനമാണ് ഈ വചനം. ഇന്ന് ദൈവഭയമില്ലാത്ത ഒരു കാലയളവിലേക്കാണ് മാറിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദൈവത്തെ ഭയപ്പെടണം. ആമേൻ. സ്തോത്രം. വിറയലോടെ ദൈവത്തെ സേവിക്കണം. ഉന്നതനും ഉയർന്നിരിക്കുന്നതുമായ ദൈവം മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് കർത്താവ് പറഞ്ഞ വാക്യം? ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ഈ വചനത്തിൽ നിന്ന് ഞാൻ നിർത്തുകയാണ്. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. നമ്മിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക.